ഇപ്പോൾ ട്വന്റി ഫോർ ചിത്രം പുറത്തുനിന്ന് ദി സോൺ ഓഫ് ഇൻട്രസ്റ്റ് ഈ സിനിമ കാണുന്നതിന് മുമ്പ് ഇതൊരു സാധാരണ സിനിമ ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ഐറ്റ് ടേൺസ് ഔട്ട് ബി സംതിങ് വിച്ച് ഐ ഹാവ് നെവർ എക്സ്പീരിയൻസ് ഫ്രം ഐ ഫിലിം ഈ വർഷത്തെ ഓസ്കാറിൽ ബെസ്റ്റ് പിക്ചർ ഈ സിനിമയ്ക്ക് കിട്ടണം എന്നാണ് ഇത് കണ്ടു കണ്ടുകഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് ആൻഡ് ദിസ് ഈസ് നോട്ട് എൻ എൻ്റർടൈനർ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ ആയിരിക്കില്ല എല്ലാവർക്കും പറ്റിയ സിനിമ ആയിരിക്കില്ല ഇറ്റ്സ് നോട്ട് ആൻ ഈസി വാച്ച് കുറച്ച് കഷ്ടമുണ്ട് ഇത് കാണാൻ സോ അതുകൊണ്ട് തന്നെ എല്ലാവരും കാണുന്നത് ഇതൊരു നിർബന്ധമില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടാൽ മതി പക്ഷെ കാണുമ്പോൾ ഇതെന്താണെന്ന് അറിഞ്ഞിട്ട് കാണണം അറിയാതെ കണ്ടിട്ട് ഈ സിനിമയുടെ ഒരു എഫക്റ്റും കിട്ടില്ല വിത്തൌട്ട് സ്പോയിലർ അതുകൊണ്ട് തന്നെ ഈ സിനിമ എന്താണെന്ന് പറയാനാണെങ്കിൽ ഒരു ഒരു ലൈഫ് ഓഫ് എ മിലിറ്ററി ഓഫീസർ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭാര്യയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന്റെയും അവര് വേൾഡ് വാർ ടൈമിൽ ജീവിച്ച ഒരു മിലിറ്ററി ഓഫീസറിന്റെ ലൈഫ് മാത്രമാണ് സിനിമ എടുത്ത് കാണിക്കുന്നത് സോ സർഫസ് ലെവലിൽ നോക്കിയാൽ അത്രേ ഉള്ളൂ പക്ഷേ വാട്ട് ഹാപ്പൻസ് ആഫ്റ്റർ ദ അല്ലെങ്കിൽ അവരുടെ പേരലായിട്ട് നടക്കുന്ന കുറേ കാര്യങ്ങൾ അറിഞ്ഞിട്ടത് കാണുമ്പോൾ ഇത് ഒരു 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 എഫക്റ്റ് ആണ് ഈ സിനിമ കിട്ടുക സോ അതെന്താണെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം അതുകൊണ്ട് തന്നെ അതിന് സ്പോയിലർ ഉണ്ടാവും സ്പോയിലർ എന്നതല്ല അത് അറിയാൻ ഞാൻ ഈ പറഞ്ഞ പോലെ അത് അറിയാണ്ട് കണ്ടാൽ നിങ്ങൾക്ക് ഒന്നും തന്നെ ഫീൽ ചെയ്യില്ല അത് അറിഞ്ഞിട്ട് കാണുമെന്ന് മാത്രം എനിക്ക് പറഞ്ഞുള്ളൂ അത് ആ എഫക്റ്റ് ആവാൻ കാരണം ഞാൻ ഇതിന് മുമ്പ് ഇതിന്റെ പല വെർഷൻസ് വേറെ സ്ഥലത്ത് ഈവൻ ഇപ്പോൾ നമ്മുടെ ലിസ്റ്റ് അല്ലെങ്കിൽ എസ്കേപ്പ് ഫ്രം സാർ ഇങ്ങനത്തെ കോൺസെൻട്രേഷൻ ക്യാമ്പ്സിനെയും ഹോളക്കോസ്റ്റിനൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് സിനിമകളും സീരീസുകളും ഈവൻ ബാൻഡ് ഓഫ് ബ്രദേക്കുന്നത് പ്രതിപാദിക്കുന്നുണ്ട് ഒരാൾ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഇപ്പോൾ നോർത്ത് കൊറിയയിലും ഇതുപോലെ ഹിറ്റ്ലറിന്റെ സമയത്തൊക്കെ ഉള്ള ഈ ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പസിനൊക്കെ ബേസ് ചെയ്ത് ഞാൻ തന്നെ ഒരു നോവലൊക്കെ തട്ടിപ്പൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു സോ അതുകൊണ്ട് ഇതിനെ പറ്റി ഒരുപാട് റിസർച്ച് ചെയ്തിട്ടുള്ളത് കൊണ്ട് ഇതിന്റെ ഒരു വേറെ വിഷം എനിക്ക് കറക്റ്റായിട്ട് അറിയാം പക്ഷേ ഈ ഒരു വെർഷൻ ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല ഈ സിനിമ പ്രധാനമായിട്ട് ചർച്ച ചെയ്യുന്നത് വേൾഡ് വാർ ടു സമയത്തുള്ള ഹിറ്റ്ലറിനെ കുറെ കോൺസെൻട്രേഷൻ ക്യാമ്പ് ബേസ് ചെയ്താണ് ഇത്തരത്തിലുള്ള കോൺസെൻട്രേഷൻ ക്യാമ്പ്സ് അദ്ദേഹം ഉണ്ടാക്കിയത് തന്നെ അദ്ദേഹം ഏറ്റവും വലിയ അറൈവലായി അല്ലെങ്കിൽ ശത്രുമായിട്ട് കരുതിയിട്ടുണ്ടായിരുന്നു ജ്യൂസിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് സോ നാസീസ് എല്ലാം തന്നെ ജ്യൂസിനെല്ലാം തന്നെ ക്യാപ്ചർ ചെയ്ത് അതും പല പല സ്ഥലത്ത് നിന്ന് ക്യാപ്ചർ ചെയ്ത് ഈ ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പിൽ എത്തിച്ച് അവിടെ പല പല വർക്കിനായിട്ട് ഇവരിങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കും പക്ഷേ എത്തുന്ന അല്ലെങ്കിൽ ഒരു ഒരു ലക്ഷം പേര് എത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ ചിലപ്പോൾ ഒരു ഇരുപതിനായിരം പേര് പതിനായിരം പേരും മാത്രമായിരിക്കും ഇവരിങ്ങനെ വർക്കിനായിട്ട് മാറ്റി വെക്കുക ബാക്കിയുള്ളവരൊക്കെ തന്നെ ഇവരിങ്ങനെ സെപ്പറേറ്റ് കാറ്റഗറി തിരിച്ചിട്ടുണ്ട് സോ അങ്ങനെ കാറ്റഗറി തിരിച്ചിട്ടുള്ള ഒരു കൂട്ടം ആൾക്കാരെ മുഴുവൻ ഇവര് എക്സ്റ്റർമിനേറ്റ് ചെയ്യും കൊന്ന് കത്തിക്കും ചിലപ്പോൾ കൊല്ലാണ്ട് തന്നെ ഡയറക്റ്റ് ആയിട്ട് ജീവനോടെ കത്തിക്കും സോ അതൊക്കെ നടക്കുന്നുണ്ടായിരുന്നു ഈ ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പ്സിലായിരുന്നു സോ അങ്ങനെ അതില് പ്രധാനപ്പെട്ട കോൺസെൻട്രേഷൻ ക്യാമ്പാണ് പോളണ്ടിലുള്ള ഓഷിഡ്സ് എന്ന് പറഞ്ഞ കോൺസെൻട്രേഷൻ ക്യാമ്പ് ഈ ഓഷവിഡ്സ് എന്ന ക്യാമ്പിലെ പ്രധാന അല്ലെങ്കിൽ അത് കൺട്രോൾ ചെയ്യുന്ന ഒരു എസ് എസ് ഓഫീസർ ഈ പറയുന്ന ഈ സിനിമയിലെ റുഡോ ഹോസ് അദ്ദേഹത്തിന്റെ വീട് ഇതിന്റെ തൊട്ടിപ്പുറത്താണ് അല്ലെങ്കിൽ ആ ഈ കോൺസെൻട്രേഷൻ ക്യാമ്പിന്റെ മതിലിന്റെ തൊട്ട് സോ ഈ മതിലിന് ഇപ്പുറത്തുള്ള ഇദ്ദേഹത്തിന്റെ ലൈഫാണ് ഈ സിനിമയിൽ നമുക്ക് കാണിച്ചിരുന്നത് സോ ഇതിനകത്ത് നടക്കുന്ന കുറെ കാര്യങ്ങൾ ഒരിക്കലും നമുക്ക് കാണിച്ചു തരില്ല സൗണ്ടിലൂടെ ഒക്കെ തന്നെ ആയിരിക്കും നമുക്ക് കാണിച്ചു കേൾപ്പിച്ചു തരിക സോ അത് ചിലപ്പോൾ അറിയാണ്ട് കേട്ട എന്തൊക്കെ ഇവിടെ നടക്കണെന്നുള്ളൊരു ഫീലായിരിക്കും പക്ഷെ ആ ക്യാമ്പിനകത്ത് ജീവനോടെ ചെറിയ കുട്ടികൾ മുതൽ അത് ജനിച്ചു വീണ കുട്ടികൾ മുതൽ വയസ്സായ ആൾക്കാര് വരെ അവർ കത്തിച്ചുകൊണ്ടിരിക്കുകയാണ് സോ അതും ഡെയിലി ഒരു ഏഴ് മണിക്കൂർ കൂടുമ്പോൾ അവർ അഞ്ഞൂറ് അറുന്നൂറ് പേരൊക്കെയാണ് അവരിങ്ങനെ കത്തിക്കുന്നത് സോ എറൗണ്ട് ഒരു ലക്ഷക്കണക്കിന് പേരെ അതിനകത്ത് വെച്ച് കത്തിച്ചിട്ടുണ്ട് അതിൽ പ്രധാന പങ്ക് വഹിച്ച ആളാണ് ഈ ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ കുടുംബം തൊട്ടിപ്പുറത്ത് ഒരു നോർമൽ ലൈഫാണ് ജീവിക്കുന്ന ആൾ അവർക്ക് കിട്ടുന്ന ലക്ഷറി എല്ലാം തന്നെ അവർ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് സോ അവരുടെ ആ ഒരു പെർസ്പെക്റ്റീവ് ഇതിനുമുമ്പ് ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല ഞാൻ ഈ പറഞ്ഞ മറ്റു സിനിമകൾ ഇപ്പോൾ ഷിംഗ്ലേഴ്സ് ലിസ്റ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ബാക്കിയുള്ള ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള സിനിമകളും സീരീസുകളും ഒക്കെ തന്നെ വിക്ടിമിന്റെ കാഴ്ചപ്പാടിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ഇത് അത് ചെയ്യുന്ന ആൾക്കാരുടെ ഈ ഓഫീസേഴ്സിന്റെ കാഴ്ചപ്പാടിൽ ഇതുവരെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമ അവർക്ക് ഒരു ഇതുവരെ കിട്ടാത്ത ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് തന്നതെന്ന് പറയാൻ കാരണം അത് ചർച്ച ചെയ്ത് ഞാൻ അധികം കണ്ടിട്ടില്ല കേട്ടിട്ടുമില്ല ഇനി വേറെ ഉണ്ടോ എന്ന് എനിക്ക് കാരണം ഈ എപ്പോഴും നമ്മൾ വിക്റ്റമിന്റെ സൈഡ് ആയിരിക്കും കാണുക അവരനുഭവിക്കുന്ന കഷ്ടപ്പാടുകളും അവരെങ്ങനെ അവർ പുറത്തു വരാൻ ശ്രമിക്കുന്നു എന്നതൊക്കെയാണ് കാണുന്നതെങ്കിൽ അതിന് ഓപ്പോസിറ്റ് അതേപോലെയുള്ള മനുഷ്യരാണ് ജീവിക്കുന്നത് ഇവർക്ക് ഇതിനെപ്പറ്റി യാതൊരു തരത്തിലുള്ള ചിന്തയില്ല അവരതിനെ നോർമലായി ഇത് സ്ഥിരം കണ്ട് കണ്ട് ഒരു സാധനം നമ്മൾ സ്ഥിരം കണ്ട് 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 കണ്ടിരുന്ന നമുക്കത് നോർമലൈസ്ഡ് ആവും എന്നുള്ള ഒരു ഹ്യൂമൺ നേച്ചറാണ് ഇതിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത് ആൻഡ് ഹ്യൂമാനിറ്റിയെ പറ്റി ഹ്യൂമൺ നേച്ചറിനെ പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ലേയേഴ്സ് ആയിട്ട് ഈ സിനിമ പറഞ്ഞു പോകുന്നുണ്ട് അത് ഓരോരുത്തർക്കും എടുക്കുന്ന നമ്മൾ കൺസീവ് ചെയ്യുന്ന ഇതനുസരിച്ചിരിക്കും ഇപ്പൊ അറ്റാകോണ്ടൈറ്റന്റെ എൻഡിങ് ഒക്കെ ഒരുപാട് പേർക്ക് ഇഷ്ടമില്ല പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി അതിൽ കാണിക്കുന്ന ഒരു പ്ലോട്ട് എന്താണ് അവരെ പറയാൻ ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി പീസ് ഫോർ യു അതേപോലെ തന്നെ ഈ സിനിമയും ഐ തിങ്ക് ഇറ്റ്സ് എ മാസ്റ്റർ പീസ് കാരണം ഇതിൽ ഇതില് ലേഴ്സ് വെച്ചിട്ടുള്ളൂ ഇതിലെ സിംബോളിസം ഒരു 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 തരത്തില് നമുക്ക് എന്താ പറയാ ഞാൻ ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ട് പോലുമില്ല ആ സാധനങ്ങളൊക്കെ പക്ഷെ ചിന്തിക്കുമ്പോൾ ഓക്കെ ദിസ് വിൽ ഹാപ്പൺ ഹ്യൂമൺസ് അങ്ങനെ ചെയ്യും ആൻഡ് എല്ലാത്തിലുപരി എല്ലാം പോട്ടെ ഇത് പണ്ട് നടന്നാണ് അങ്ങനെ കുറെ നടന്നിട്ടുണ്ട് പാസ്റ്റ് ടൈമിൽ വെക്കാനുണ്ട് ഇപ്പോൾ ഓപ്പൺ ഹ്യൂമർക്കിംഗ് കണ്ടപ്പോൾ വലിയ ഇമ്പാക്റ്റ് ഉണ്ടായതിൽ ഒരു കാര്യം ഒരു ഒരു സ്പ്ലിറ്റ് സെക്കൻഡിൽ ഈ ഒരു പ്ലാനറ്റ് മുഴുവനായിട്ട് ഇല്ലാണ്ടാക്കാൻ പറ്റുന്ന സാധനങ്ങൾ ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ടെന്ന് ഉള്ള ആ ഒരു തോട്ട് പോലെ തന്നെ ദിസ് വിൽ ഹാപ്പൻ അഗൈൻ ഇതേപോലെ തന്നെ കോൺസെൻട്രേഷൻ ക്യാമ്പ്സോ അല്ലെങ്കിൽ ഹ്യൂമൻസ് ഹ്യൂമൻസിനെതിരായിട്ട് ഇതേപോലെ അത് അവരുടെ സ്വന്തം ആൾക്കാർ തന്നെയാണ് അവരുടെ സ്വന്തം നാട്ടുകാരെ തന്നെയാണ് അവരിങ്ങനെ കൊന്നു കരിയിക്കുന്നത് അതിനെ അത് ഒരു നോർമലൈസ്ഡ് ആക്കിയിട്ടാണ് ഒരു ആൾക്കാർ ഇപ്പോൾ ജീവിക്കുന്നത് എന്ന് പറയുന്നത് ഒരു പക്ഷെ ഇനിയും ഉണ്ടാവില്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് സോ സ്റ്റിൽ ഈ സിനിമയുടെ റെലവൻസ് ഇങ്ങനെ നിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവരും ഒരു വട്ടം കണ്ടു നോക്കേണ്ട ഒരു സിനിമയാണ് ഇത് അപ്പൊ നടന്ന കാര്യം മാത്രമല്ല ഇപ്പോഴായിട്ട് കണക്ട് ചെയ്തിട്ട് ഇവർ കാണിക്കുന്നുണ്ട് സോ അത് നമ്മുടെ കാര്യമല്ല നമ്മളായിട്ട് യാതൊരു ബന്ധവും ഇല്ല ആ ഒക്കെ എന്തോ ആയിക്കോട്ടെ അവരൊക്കെ കുറെ പേര് മരിച്ചിട്ടുണ്ട് എന്ന രീതിയിലല്ല അത് വെക്കുന്നത് ഇറ്റ്സ് വില ഹാപ്പി അഗൻ എന്നുള്ളത് മനസ്സിലായി കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി എ ഹോണ്ടിങ് എക്സ്പീരിയൻസ് ഈ സിനിമയിൽ പല പല സമയത്തും അതിനകത്തുള്ള സാധനങ്ങളൊക്കെ കാണിക്കില്ല അത് ഫ്യൂച്ചറിലായിട്ട് കുറച്ച് സമയത്ത് ഇങ്ങനെ കാണിക്കുന്നുണ്ടോ അവരുടെ ചെരുപ്പുകളും കുറച്ച് കാര്യങ്ങളൊക്കെ അതൊക്കെ ഒന്ന് 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 നേരത്തെ അറിയുമെങ്കിൽ ഭയങ്കരമായിട്ട് കണക്റ്റാവും അറിയില്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ വളരെ പ്ലെയിൻ ആയിട്ട് തോന്നും ഈവൺ ജസ്റ്റ് ഇവർ വീട്ടിൽ വന്നിട്ട് കാണിക്കുന്ന സാധനങ്ങളൊക്കെ എന്താ ഇവരുടെ കുടുംബ പടം എന്ന് നമ്മൾ ചില നേരത്തേക്ക് വിചാരിക്കുക അത് അങ്ങനെയല്ല ആൾ വീട്ടിൽ വന്ന് കയറുമ്പോൾ തന്നെ വന്നിട്ട ഷൂ വെച്ചിട്ട് അകത്ത് കയറില്ല അത് പുറത്ത് വെച്ചിട്ടുണ്ട് അത് കഴുകാൻ വേറെ ആളുണ്ട് അത് കഴിയുമ്പോൾ നമുക്ക് ബ്ലഡ് സ്റ്റെയിം കാണല് സോ അത്ര ഇങ്ങനെ ചവിട്ടി കൂട്ടിയിട്ട് അവരുടെ ചോരയിലാണ് അവരോട് നടന്നിട്ട് ഈ ഓഫീസർ വീട്ടിൽ കയറുന്നത് ദെൻ വീട്ടിനകത്ത് ഇവർ വിൻഡോസ് ഇപ്പോഴും ക്ലോസ് ചെയ്ത് വെക്കും ഈ കത്തിക്കുന്ന ഷാരകത്ത് കയറും ഇങ്ങനെ ഇവരുടെ ആ ഒരു ഡെയിലി റൊട്ടീനിൽ ഇതൊരു ഭാഗമായി ഇവർക്ക് വലിയൊരു ഗാർഡൻ ഉണ്ട് ആ ഗാർഡൻ്റെ തൊട്ടപ്പുറത്താണ് ഒരു ട്രെയിൻ ഉള്ളത് ട്രെയിനിൽ ഇങ്ങനെ ലോഡ് കണക്കിന് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ് ഇത് നമുക്ക് കാണിക്കില്ല നമുക്ക് അറിയാം അവരെങ്ങനെയാണ് വരുന്നത് എന്നുള്ളതൊക്കെ ഈവൻ ഐ തിങ്ക് ബാൻഡ് ഓഫ് ബ്രദേ ഈ ഈ പറഞ്ഞ പല സിനിമകളിലും ഷിൻഡാസ്റ്റിലൊക്കെ തന്നെ ഇത് കാണിച്ചിട്ടുണ്ട് സോ അങ്ങനെ നമുക്ക് കണക്റ്റാക്കി എടുത്ത് കാണുമ്പോൾ എൻ്റെ ഒരു ഒരു മാതിരി എഫക്റ്റ് ആകും സോ അതൊരിക്കലും പറയുന്നില്ല ദിസ് ദിസ് ഫിലിം ഇസ് നോട്ട് വയലന്റ് ഇതൊരിക്കലും ചെറിയ കുട്ടികൾക്കോ അല്ലെങ്കിൽ അങ്ങനെ കാണാൻ പറ്റില്ല എയ്റ്റീൻ പ്ലസ് കണ്ടന്റായിട്ടുള്ള ഒന്നും തന്നെ ഈ സിനിമയിൽ ഇല്ല അതൊന്നും കാണിക്കുന്നില്ല പക്ഷെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും ഈ സിനിമ അതുകൊണ്ട് തന്നെ നല്ല ഹെഡ്സെറ്റ് ഒക്കെ വെച്ച് കേൾക്കണം ഇപ്പം നിങ്ങൾ തിയേറ്ററിലല്ല കാണുന്നെങ്കിൽ തിയേറ്ററിൽ ഈ സിനിമ ഓടുന്നത് ഐ തിങ്ക് ഇപ്പോൾ ഇന്ത്യയിൽ ഇപ്പോൾ കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ച റിലീസ് ചെയ്തെന്ന് തോന്നുന്നു സോ തീർച്ചയായിട്ടും പറ്റും തിയേറ്ററിൽ പോയി കാണും നല്ല സ്ക്രീനാണ് കണ്ടു നോക്കുക അല്ലെങ്കിൽ ഓൺലൈനിൽ കണ്ടു നോക്കുക ആൻഡ് ഓൾറെഡി നിങ്ങൾ ഈ സിനിമ കണ്ടു കഴിഞ്ഞിട്ടുണ്ട് ഇതിപ്പോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങളൊന്നും അറിയാതെയായിരിക്കുന്നു കണ്ടതെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെച്ച് അല്ലെങ്കിൽ മനസ്സിൽ വെച്ച് ഒരുപാട് കണ്ടുവയ്ക്കുക ജസ്റ്റ് നമ്മൾ കാണുന്നതിൻ്റെ നമ്മൾ ഈ സിനിമയിൽ കാണുന്ന ക്യാരക്ടേഴ്സിൻ്റെയും അവരുടെ ലൈഫിൻ്റെയും തൊട്ടപ്പുറത്ത് ഇറ്റ്സ് എൻറ്റയർലി ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കാണുമ്പോൾ ദിസ് ഫിലിം ഈസ് അല്ലെങ്കിൽ ഈ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റുന്ന ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും സോ അതിന് മേക്കിങ്ങും ഇത് ഇവരെടുത്തിരിക്കുന്ന വിധം ഇറ്റ്സ് ഫാൻറ്റാസ്റ്റിക് കാരണം നമുക്ക് ഭയങ്കര അധികം ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് തോന്നും ഒരു ഒരു സിനിമാറ്റിക് ആയിട്ടുള്ള ഒരു അപ്രോച്ചും ഇല്ല സ്റ്റാറ്റിക് ആയിട്ടാണ് അല്ലെങ്കിൽ അനങ്ങാതെയാണ് ക്യാമറാസ് കൊടുക്കാൻ ഇപ്പൊ നമുക്ക് ചില വെബ് ക്യാമറസ് വെച്ച് എടുത്ത പോലെയൊക്കെ തോന്നും സോ ഇതൊരു ഡോക്യുമെന്ററി ആയിട്ട് ചിലപ്പോൾ ചെയ്യേണ്ട ഒരു സാധനമാണ് പക്ഷെ അതിനൊരു എ ട്വന്റി ഫോറിൻ്റെ കാര്യം അറിയാലോ അവരുടെ മറ്റൊരു നല്ല ഗംഭീര സാധനം എന്ന് പറയുന്നത് തന്നെ സോ ഇതിന്റെ മേക്കിംഗ് വൈസും ഗംഭീരായിട്ടൻ്റ് ചെയ്തിട്ടുണ്ട് സൗണ്ട് എഫക്ട്സും ചില സിംബോൾ ചില നേരത്തൊക്കെ സ്ക്രീനൊക്കെ കംപ്ലീറ്റ്ലി ബ്ലാങ്ക് ആവും ഈവൺ സിനിമയുടെ ടൈറ്റിൽ തുടങ്ങുന്നത് തന്നെ ഈ സോൺ ഓഫ് ഇൻട്രസ്റ്റ് എന്നുള്ളത് ഇങ്ങനെ മെല്ലെ 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 ഡിസോൾവ് ആയി പോവും അത് തന്നെയാണ് ഈ സിനിമ മുഴുവനായിട്ട് കാണിക്കുന്നത് അവരിങ്ങനെ കരിഞ്ഞില്ലാണ്ടാവും എന്ന് പറയില്ല ആ രീതിക്കുള്ള ആ സാധനങ്ങളൊക്കെ നമുക്ക് ഇനീഷ്യലി നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ കുറെ കുറെ സൗണ്ട് ട്രാക്സ് ഒക്കെ ഉണ്ട് അവരുടെ ആ ഒരു സ്ക്രീൻസും അവരുടെ ഷോട്ട് സൗണ്ട്സ് ഉണ്ട് സിനിമയിലെ ഇടയിലിടയില് ഇവരുടെ ഇങ്ങനെ ലൈഫ് ഇങ്ങനെ നടക്കുന്നുണ്ട് അതിനിടയിൽ പട്ടപ്പെട്ട ആ നമ്മുടെ അപ്പുറത്തെ സൗണ്ട് ഉണ്ട് കുറച്ച് ഡിസ്റ്റൻസിലാണ് അടുത്തല്ല പക്ഷെ ഇറ്റ്സ് ഇറ്റ്സ് യൂഷ്യൽ നമ്മളിപ്പോ വിഷുവോ അല്ലെങ്കിൽ ദീപാവലി സമയത്തൊക്കെ ഇപ്പോ നമ്മള് ലൈഫ് എങ്ങനെയായിരിക്കും ഒരു ഒന്നോ രണ്ടു ദിവസമൊക്കെ നമ്മൾ അവിടെയൊക്കെ ആയിട്ട് ഇവിടെ പടക്കം മൊട്ടുന്നു കേൾക്കുന്ന പോലെ തന്നെയാണ് ഇവരുടെ ലൈഫിൽ ഇവര് ഡെയിലി ഇത് ഒരു ഗൺഷോട്ട് സൗണ്ടൊക്കെ ഓരോ ഗൺഷോട്ടിലും ഓരോ ആൾക്കാരും മരിച്ചോണ്ടിരിക്കാണ് അവിടെ ഓരോ ഒരു ഇവരിവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അവിടെ അവർ പത്തഞ്ഞൂറ് പേരെ അവരെ കരിയിച്ച് കൊണ്ടോണ്ടിരിക്കാണ് അറ്റ് എ ടൈം അതിനെപ്പറ്റി അതിനെ പറ്റിയുള്ള റിസർച്ചാണ് ഇവർക്ക് കൂടുതൽ ഈ ഓഫീസർ തന്റെ പ്രൊമോഷൻ എങ്ങനെയാണ് ഇനി അടുത്ത ലെവലിലേക്ക് എങ്ങനെ മാറും ഇനിയിപ്പോ ഇത്രയും ആൾക്കാരെ പോരാ ഒരു കൂട്ടം കൂട്ടാൾക്കാരും കൂടി കൂടുതലായിട്ട് എങ്ങനെ പ്രൊഡക്റ്റീവായിട്ട് കത്തിക്കാൻ പറ്റും എന്നൊക്കെയാണ് ആൾ ചിന്തിക്കുന്നത് ആളുടെ ലൈഫ് അതാണ് അതിനെപ്പറ്റി നമ്മൾ ചിന്തിച്ചിട്ടേ ഇല്ല അതൊന്നും ഒരു സിനിമയിൽ ഞാൻ ഐ തിങ്ക് കാണിച്ചിട്ടുമില്ല സോ ആ ഒരു പേഴ്സ്പെക്റ്റീവ് കാണിക്കുന്നതുകൊണ്ട് ദിസ്ഇസ് മാസ്റ്റർ പീസ് ആൻഡ് തീർച്ചയായിട്ടും ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലായിട്ട് ഒന്ന് കണ്ടുപോകണം ആൻഡ് ഓസ്കാറിൽ ഓപ്പൺ ഐമറും പോലെയുള്ള ബാക്കിയുള്ള കണ്ടന്റേഴ്സ് തന്നെ ഉണ്ടെങ്കിലും ഐ തിങ്ക് ദിസ് പിക്ചർ ഡിസേർവ്സ് ദ ബെസ്റ്റ് പിക്ചർ കാരണം അപ്പോഴെങ്കിലും കുറച്ച് റെക്കഗ്നേഷൻ കിട്ടിയ സിനിമയ്ക്ക് അത് ചിലപ്പോൾ ഓപ്പൺ ഐമറും പോലെ അത്രയും വലിയ റിസപ്ഷൻ സിനിമയ്ക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട് പക്ഷെ ആ സിനിമ വെക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് കുറേ കുറേ മോറൽസ് ഉണ്ട് കുറേ സിംബോളിസംസ് ഉണ്ട് സോ ഒരു വട്ടമല്ല ഒന്നോ രണ്ടോ വട്ടം പിന്നും പിന്നെ കാണുമ്പോൾ പുതിയ പുതിയ സാധനങ്ങൾ നമുക്ക് കിട്ടുമെന്നുള്ളത് തീർച്ചയാണ് ആ രീതിക്കാണ് സിനിമ കഴിക്കുകയെന്ന് വെച്ചിട്ടുള്ളത് സോ ഇറ്റ്സ് എ മാസ്റ്റർ പീസ് ബ്റ്റ് നോട്ട് ഫോർ എവരി വൺ നോട്ട് ഫോർ ഫെയിൻ ഹാർട്ടഡ് ഇറ്റ്സ് നോട്ട് എൻ ഈസി വാച്ച് കാണുമ്പോൾ നമുക്ക് ഇത് മനസ്സിലായിട്ടില്ലെങ്കിൽ ബോർ അടിക്കും മനസ്സിലായി കണ്ട ഇറ്റ് വിൽ ബി ആൻ എക്സ്പീരിയൻസ് സോ തീർച്ചയായിട്ടും ഈ സിനിമ ഒരു പട്ടം എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക ഞാൻ ഈ പറഞ്ഞ പോലെ തീയേറ്ററിലുണ്ട് ഓൺലൈനിലുണ്ട് സോ കണ്ടുവരണ്ടെങ്കിൽ എന്താണ് ഈ സിനിമയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം മറ്റൊരു വീഡിയോ മുന്നിൽ കാണാം നന്ദി